വേൾഡിലെ വൺ ഓഫ് ദ മോസ്റ്റ് സക്സസ്ഫുൾ പിക്കപ്സ് ആണ് നമ്മൾ ഈ കാണുന്നത്, ടൊയോട്ട ഹൈവേസ്. നമസ്കാരം, ഹീലോസിറ്റിയിലേക്ക് സ്വാഗതം. ടൊയോട്ട ഹൈവേസ് ഇവിടെ ഒരു ലൈഫ് സ്റ്റൈൽ വെഹിക്കിൾ ആണെങ്കിൽ മിഡിൽ ഈസ്റ്റിലും മറ്റുള്ള പല കൺട്രീസിലും ഇതൊരു യൂട്ടിലിറ്റി വെഹിക്കിൾ ആയിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഗൾഫിലൊക്കെ ഉണ്ടായിരുന്നവർക്ക് അറിയാം, നമ്മളിവിടെ ജീപ്പും മറ്റും പണ്ട് കാലങ്ങളിൽ യൂസ് ചെയ്തിരുന്ന പോലെയാണ് ഈ പിക്കപ്സ് യൂസ് ചെയ്യുന്നത്. അത് ഏത് ടെറൈനിനെയും കോൺക്വർ ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു വാഹനമാണ് ടൊയോട്ട ഹൈലക്സ്. അത് മാത്രമല്ല, ഇതിൻ്റെ ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി 1 ടൺ പിക്കപ്പ് ആണെങ്കിൽ പോലും ഇതിൽ 2-3 ടൺ കെപി പല കൺട്രീസിലും ഇത് ലബോറിയസ് ആയിട്ട് ഒരു പിന്നെ വർക്ക് ചെയ്യുന്ന ഒരു വർക്ക് ഹോസ് ആണിത്. ഇവിടെ ഇന്ത്യയിൽ ഡബിൾ ക്യാബിൻ വേർഷനാണ് അവൈലബിൾ. അത് ശരിക്കും എല്ലാ ഫീച്ചറും ലോഡഡ് ആയിട്ടുള്ള ഒരു വെഹിക്കിളാണ്, പ്യുവർ ഓഫ് റോഡിങ് ആൻഡ് ലൈഫ് സ്റ്റൈൽ വെഹിക്കിളായിട്ട്. പക്ഷേ ഇതിൻ്റെ പല പല വേരിയൻസ് അവൈലബിൾ ആണ്. പെട്രോളിൽ അവൈലബിൾ ആണ്, ഡീസലിൽ അവൈലബിൾ ആണ്, സിംഗിൾ ക്യാബ്, ഡബിൾ ക്യാബ്, 2-wheel drive, 4-wheel drive. നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്ന ഈ ഹൈലക്സ് 2.8 liter ഡീസൽ എൻജിൻ ആണ്. അത് ഫോർച്യൂണറിന് വന്ന അതേ എൻജിൻ തന്നെയാണ് ഇതിൽ ഈ ഹൈലക്സിലേക്ക് ഹൈലക്സിലുള്ളത്. ഇത് ഡബിൾ ക്യാബിൻ പിക്കപ്പ് ആണ്, ബാക്കി എല്ലാ ഫീച്ചേഴ്സും തന്നെ ഇതിലുണ്ട്. ഒരു ടിവിസിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇൻഡിസ്ട്രക്റ്റബിൾ വെഹിക്കിൾ എന്ന് പറയുന്നത്. അതിന്റെ ടെസ്റ്റ് ആയിട്ട് ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും ഈ വാഹനം തള്ളി താഴെ ഇടുകയും ഒരു കുഴപ്പമില്ലാതെ അത് എന്താ പറയുക, ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർന്നിരുന്നേക്കുകയും ചെയ്തത് നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇതിന്റെ കേപ്പബിലിറ്റി പ്രൂവ് ചെയ്യാൻ മറ്റൊരു ടെസ്റ്റ് ചെയ്തതാണ്. ഓൾമോസ്റ്റ് 6 hours കടൽ വെള്ളത്തിൽ വണ്ടി ഡിപ്പ് ചെയ്ത് എന്നിട്ട് അത് ഇമേഴ്സ് ചെയ്തിട്ടിട്ട് 6 hours കഴിഞ്ഞ് എടുത്തിട്ടും വണ്ടി സ്റ്റാർട്ടായി, കൂളായിട്ട് പോയതാണ്. ടൊയോട്ട ഫോർച്യൂണർ അല്ലെങ്കിൽ അതിന്റെ പ്രെഡിസസറായ 4Runner, ഇതെല്ലാം ഡെവലപ്പ് ചെയ്തത് ഈ ഒരു പ്ലാറ്റ്ഫോമിലാണ്. ശരിക്കും ആക്ച്വലി സ്പീക്കിംഗ് ഇന്ത്യയിലെ ഫോർച്യൂണർ SUV എന്നാണ് ക്ലെയിം ചെയ്യുന്നത്. ശരിക്കും CPV ആണ്. CPV മീൻസ് പിക്കപ്പ് മോഡിഫൈഡ് ഇൻ പാസഞ്ചർ വെഹിക്കിൾ. ആ പിക്കപ്പാണ് ടൊയോട്ട ഹൈലക്സ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹാപ്പി മോട്ടോറിംഗ്.